രാജ്യതലസ്ഥാനമായ ഡൽഹി പുകമഞ്ഞുകൊണ്ട് ശ്വാസം മുട്ടുമ്പോൾ താപവൈദ്യുത നിലയങ്ങൾ 16 മടങ്ങ് കൂടുതൽ മലിനീകരണം പുറന്തള്ളുന്നുവെന്ന് വെളിപ്പെടുത്തി പുതിയ പഠനം. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ നടത്തിയ പഠനത്തിൽ ഡൽഹിയിലെ കൽക്കരി താപവൈദ്യുത നിലയങ്ങൾ കുറ്റിക്കാടുകൾ കത്തുന്നതിനേക്കാൾ 16 മടങ്ങ് കൂടുതൽ വായു മലിനീകരണം ഉണ്ടാക്കുന്നതായി കണ്ടെത്തി. രാജ്യം നേരിടേണ്ടി വരുന്നത് എന്താണ്? കാത്തിരിക്കുന്ന വിപത്ത് എന്ത്? വിശദമായി പറഞ്ഞാൽ 2022 ജൂണിനും 2023 മെയ് മാസത്തിനുമിടയിൽ NCR താപവൈദ്യുത നിലയങ്ങൾ 281 കിലോ ടൺ സൾഫർ ഡയോക്സൈഡാണ് പുറത്തുവിട്ടത്. അതേസമയം 8.9 ദശലക്ഷം ടൺ വൈക്കോൽ കത്തിച്ചതിലൂടെ ലഭിച്ചത് 17.8 കിലോ ടൺ മാത്രമാണ്. NCR തെർമൽ പവർ പ്ലാന്റ് ഉദ്വമനവും പഞ്ചാബിലെയും ഹരിയാനയിലെയും നെല്ല് വൈക്കോൽ കത്തുന്ന ഉദ്വമനവും തമ്മിലുള്ള താരതമ്യം മലിനീകരണത്തിന്റെ തോത് എടുത്തു കാണിക്കുന്നു. താപവൈദ്യുത നിലയങ്ങൾ വർഷം മുഴുവനും മലിനീകരണ സ്രോതസ്സാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. എന്ത് ചെയ്യാൻ കഴിയും? പുറന്തള്ളൽ 67% കുറയ്ക്കുന്നതിനുള്ള ഫ്യൂ ഗ്യാസ് ഡീസൽ ഫ്യൂറൈസേഷൻ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ CREA പഠനം ഉയർത്തിക്കാട്ടുന്നു. NCR തെർമൽ പ്ലാന്റുകളിൽ സൾഫർ ഡയോക്സൈഡ് അളവ് പ്രതിവർഷം 93 കിലോ ടണ്ണായി കുറയ്ക്കുന്നു. 2015 പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അവതരിപ്പിച്ച എമിഷൻ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നത് രാജ്യത്ത് ഉടനീളമുള്ള SO2 ഉദ്വമനം 64% കുറയ്ക്കുന്നത്. എന്നിട്ടും ഇന്ത്യയിലെ താപവൈദ്യുത നിലയങ്ങളിൽ 8% മാത്രമേ ഈ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ. ഏകദേശം 1 ദശാബ്ദത്തിന് ശേഷം കൂടുതൽ നടപ്പാക്കൽ വൈകിപ്പിക്കാൻ വൈദ്യുതി മേഖലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കാരണം. ഇന്ത്യ പൊതുജനങ്ങൾക്കും രാജ്യത്തിനും കാര്യമായ സാമ്പത്തിക ആരോഗ്യ ചെലവുകൾ അപകടത്തിലാക്കുന്നു. FGD സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നത് സംസ്ഥാന കേന്ദ്ര സ്വകാര്യ മേഖലകളിൽ യഥാക്രമം 65%, 69%, 60% എന്നിങ്ങനെയുള്ള മലിനീകരണം 500 കിലോ ടൺ, 420 കിലോ ടൺ, 627 കിലോ ടൺ എന്നിങ്ങനെ കുറയ്ക്കും. മഹാരാഷ്ട്രയിൽ SO2 ഉദ്വമനം 71% കുറയുന്നത്. 542 കിലോ ടണ്ണിൽ നിന്ന് 158 ടണ്ണായി. ഛത്തീസ്ഗഡിന് 509 കിലോ ടണ്ണിൽ നിന്ന് 165 കിലോ ടണ്ണായി 68% കുറവ് വരുത്താൻ കഴിയും. അതുപോലെ മധ്യപ്രദേശിന് 470 കിലോ ടണ്ണിൽ നിന്ന് 156 കിലോ ടണ്ണിലേക്കും ഉദ്വമനം 447 കിലോ ടണ്ണിൽ നിന്ന് 187 കിലോ ടണ്ണിലേക്കും താഴ്ത്തി ഉത്തർപ്രദേശിന് 58% കുറയ്ക്കാൻ കഴിയും. FGD ഇൻസ്റ്റലേഷനുകൾ ഇന്ത്യയിലെ ഏറ്റവും ബാധിത പ്രദേശങ്ങളിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഗണ്യമായ വായു ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഈ പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായിരിക്കെ ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ ഡൽഹി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി. മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സർക്കാർ എന്ത് നടപടികളാണ് എടുത്തതെന്ന് കോടതി ചോദിച്ചു. ഗ്രേഡർ റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ Stage 3 നടപ്പിലാക്കാൻ വൈകിയതിനെ വിമർശിച്ച കോടതി ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിലവിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കരുതെന്ന് താക്കീത് നൽകി. അതേസമയം മലിനീകരണ തോത് കൂടുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പഴിക്കുകയാണ് ഡൽഹി സർക്കാർ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് കൂടിയെന്നും മലിനീകരണത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നുമാണ് ഡൽഹി മുഖ്യമന്ത്രി അതിഷി കുറ്റപ്പെടുത്തിയത്. വായു മലിനീകരണത്തിൽ ശ്വാസം മുട്ടിയിരിക്കുകയാണ് നിലവിൽ ഡൽഹി. അവസ്ഥ മോശമായതിനെ തുടർന്നാണ് ആക്ഷൻ പ്ലാൻ Stage 4 ഇന്ന് മുതൽ നടപ്പിലാക്കിയത്. കാഴ്ചപരിധി 200 മീറ്ററിൽ താഴെയായി കുറഞ്ഞു. ഇന്ന് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയ വായു ഗുണനിലവാര സൂചിക 700 മുകളിലാണ്. 10-12 ക്ലാസുകൾ ഒഴികെയുള്ളവർക്ക് ക്ലാസുകൾ ഓൺലൈനാക്കി. 9-11 ക്ലാസുകൾ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈൻ ക്ലാസുകൾ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളുടെയും മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.